കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കേരള പോലീസിനെ വലയ്ക്കുകയാണ് ജർമ്മൻ യുവതിയുടെ തിരോധാനം. കേരളത്തിൽ നിന്നും കാണാതായ ജർമ്മൻ യുവതിയെ കണ്ടെത്താൻ വിദേശ ഏജൻസികളുടെ സഹായം ആവശ്യപ്പെട്ട് DGP. ജർമ്മൻ യുവതി ലിസ വെയ്സിനെ കണ്ടെത്താൻ വിദേശ ഏജൻസികളുടെ സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് റോയിക്കും ഐബിക്കും DGP ലോക്നാഥ് ബെഹ്റ കത്തയച്ചു. ലിസയുടെ കൂടെ ഉണ്ടായിരുന്ന UK പൗരനായ മുഹമ്മദ് അലിയെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ അന്വേഷണം മുന്നോട്ടു പോകൂ എന്നും ഇതിന് സഹായം വേണമെന്നുമാണ് കത്തിലെ ആവശ്യം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പൊടുന്നനെ അപ്രത്യക്ഷയായ ലിസ കേരള പോലീസിനെ വെള്ളം കുടിപ്പിക്കുകയാണ്. യുവതിയെ കണ്ടെത്താനോ വിവരങ്ങൾ ശേഖരിക്കാനോ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ജർമ്മൻ എംബസിയിൽ നിന്നും നിരന്തര അന്വേഷണം ഉണ്ടാകുന്നത് പോലീസിനുമേലുള്ള സമ്മർദ്ദം കൂട്ടുകയാണ്. അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ശംഖുമുഖം ACP ഇളങ്കോ IPS വിദേശകാര്യ മന്ത്രാലയം വഴി വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. കുടുംബവുമായി ലിസയ്ക്ക് അടുപ്പമില്ലാതിരുന്നതിനാൽ അവിടെ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നില്ല. ലിസയുടെ മാതാവിന് ജർമ്മൻ ഭാഷ മാത്രമാണ് അറിയാവുന്നത്. വിവരങ്ങൾ ലഭിക്കുന്നതിന് ഇതും തടസ്സമാണ്. വിദേശത്ത് പോയി അന്വേഷണം നടത്താൻ കേരള പോലീസ് കേന്ദ്രത്തോട് അനുമതി തേടിയിരുന്നു. ഇതുടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കേസന്വേഷണത്തിലെ മെല്ലെ പോക്കിൽ DGP നേരത്തെ അതൃപ്തി അറിയിച്ചിരുന്നു. അന്വേഷണ സംഘം നേരിടുന്ന തടസ്സങ്ങൾ DGP നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ജർമ്മൻ എംബസിയിൽ നിന്നും നിരന്തരം അന്വേഷണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് സർക്കാരിന്റെ നിലപാട്. ലിസ വർക്കലയിൽ താമസിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചതാണ് കേസന്വേഷണത്തിലെ ഏക പുരോഗതി. എന്നാൽ ഇതിൽ കൂടുതലൊന്നും കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് ആരോപണം ഉയരുന്നുണ്ട്. നേരത്തെ കോവളത്ത് വിദേശ വനിത മരിച്ച സംഭവത്തിലും ഇതുവരെ ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതിലും പോലീസ് അന്വേഷണം എവിടെയും എത്താൻ പോകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. March 5 ലിസ വെയ്സ് ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ടത്. മകളെപ്പറ്റി ഒരു വിവരവുമില്ലെന്ന് കാട്ടി മാതാവ് ജൂണിലാണ് ജർമ്മൻ കോൺസുലേറ്റിൽ പരാതി നൽകിയത്. ലിസയുടെ ഒപ്പമെത്തിയ UK പൗരൻ മുഹമ്മദ് അലി March 15 തിരികെ പോയതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഇയാളിൽ നിന്ന് വിവരം ശേഖരിക്കാനായി ബ്രിട്ടീഷ് എംബസി വഴി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ലിസയ്ക്ക് ഭീകര സംഘടനകളുമായി അടുപ്പമുണ്ടെന്ന് പ്രചാരണമുണ്ടായിരുന്നെങ്കിലും അന്വേഷണത്തിൽ ഇത് ശരിയല്ലെന്ന് വ്യക്തമായി. തൃശൂരിലെ വ്യാപാര കേന്ദ്രത്തിൽ ലിസയെ കണ്ടതായി ഫോൺ സന്ദേശം ലഭിച്ചതനുസരിച്ച് അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ലിസയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും ഫലം കണ്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന് വിവരം കൈമാറിയെങ്കിലും അന്വേഷണത്തിന് സഹായകരമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇന്റർപോളിന്റെ സഹകരണത്തോടെ യെല്ലോ നോട്ടീസ് പുറത്തിറക്കിയിട്ടും അന്വേഷണത്തിൽ പുരോഗതിയായില്ല. March 5 അമേരിക്കയിൽ മക്കളുമായി വീഡിയോ കോളിൽ സംസാരിച്ച ലിസ March 10 അവസാനമായി ബന്ധുക്കളെ വിളിച്ചത്. UK സ്വദേശിക്കൊപ്പം ഇന്ത്യയിലേക്ക് പോകുന്ന കാര്യം സഹോദരി കരോലിനോട് പറഞ്ഞിരുന്നു. കുറച്ച് ദിവസം ഒറ്റയ്ക്ക് കഴിയാനാണ് ഇന്ത്യയിലേക്ക് പോകുന്നതെന്നാണ് ലിസ സഹോദരിയോട് പറഞ്ഞത്. മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു ലിസയെന്ന് സഹോദരി വെളിപ്പെടുത്തി. കോവളത്ത് കൊല്ലപ്പെട്ട ലാത്വിയൻ യുവതിയുടെ സഹോദരിയാണ് കരോളിനോട് സംസാരിച്ച് വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇസ്ലാം മത ആശയങ്ങളിൽ ആകൃഷ്ടയായ ലിസ 8 വർഷം മുൻപ് മതം മാറിയിരുന്നു. ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് കണ്ടുമുട്ടിയ ആളെ വിവാഹവും ചെയ്തു. അയാളോടൊപ്പം അമേരിക്കയിൽ സ്ഥിരതാമസവുമാക്കി. 2 കുട്ടികളുമുണ്ട്. ഭർത്താവുമായുള്ള ബന്ധം വഷളായതിനെ തുടർന്നാണ് പിന്നീട് ജർമ്മനിയിലേക്ക് പോയത്. ലിസയെ കേരളത്തിൽ നിന്നും കാണാതായിരിക്കുന്നത് കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തുകയാണ്. ജർമ്മൻ എംബസിയിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും വിവരങ്ങൾ അറിയാനായി വിളിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ കേരള പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. സർക്കാരിനും കടുത്ത സമ്മർദ്ദം തന്നെയാണുള്ളത്. വിദേശത്ത് നിന്നെത്തുന്നവർക്ക് എന്ത് സുരക്ഷയാണുള്ളതെന്ന ചോദ്യവും ഉയരുന്നു. കോവളത്ത് വിദേശ വനിത കൊല്ലപ്പെട്ടതും സർക്കാരിനെയും പോലീസിനെയും വട്ടം ചുറ്റിക്കുന്നുണ്ട്. എന്നാൽ ലിസയുടെ തിരോധാനത്തിൽ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ സാധിക്കാതെ ഇപ്പോൾ വിദേശ ഏജൻസികളുടെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നത് കേരള പോലീസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കേരള പോലീസിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുറപ്പായതോടെ വിദേശ ഏജൻസികളുടെ സഹായം അഭ്യർത്ഥിക്കുന്നതെന്ന് ആക്ഷേപം ഉയരുന്നുണ്ട്. കൂടാതെ ലിസ വെയ്സിന്റെ തിരോധാനം സോഷ്യൽ മീഡിയകളിൽ അടക്കം ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിദേശികളുടെ കേരളത്തിലേക്കുള്ള വരവ് കുറയാൻ കാരണമായേക്കും. കേരളത്തിലേക്ക് എത്തുന്ന വിദേശികൾക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുന്നതിൽ സർക്കാർ വീണ്ടും പരാജയപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.